നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്തെ സർക്കാർ ഏകജന ആപ്ലിക്കേഷനായ സഹേൽ ആപ്പിൽ ഗാർഹിക തൊഴിലാളികളുടെ വിസ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഉൾപ്പെടുത്തി. ഇതോടെ സ്പോൺസർമാർക്ക് വീട്ടുജോലിക്കാരുടെ റെസിഡൻസി ട്രാൻസ്ഫർ സേവന ഇടപാടുകൾ ഓൺലൈനായി നടത്താൻ കഴിയുമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അറിയിച്ചു. ആപ്ലിക്കേഷൻ വഴി ലഭിക്കുന്ന അപേക്ഷകൾ അവലോകനം ചെയ്ത് ഉടനടി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. തുടർന്ന് അപേക്ഷയുടെ സ്റ്റാറ്റസ് ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു. 18 വയസ്സെത്തികയും വിവാഹിതനുമായ സ്വദേശികൾക്കാണ് ഗാർഹിക തൊഴിലാളികളെ സ്പോൺസർ ചെയ്യാൻ സാധിക്കുക. മായം കലർന്നതും കാലഹരണപ്പെട്ടതുമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിതരണം തടയുന്നതിന് കർശന നടപടികളുമായി വാണിജ്യ വ്യവസായ മന്ത്രാലയം. കാലഹരണപ്പെട്ട മാംസ്യം, മത്സ്യം, ചീസ് എന്നിവ ഗണ്യമായ അളവിൽ കൈവശം വച്ചതായി കണ്ടെത്തിയ 3 കമ്പനികൾക്കെതിരെ നടപടിയെടുക്കാൻ മന്ത്രാലയം ഫെഡറേഷൻ ഓഫ് അസോസിയേഷനോട് ആവശ്യപ്പെട്ടു. നിയമലംഘനം നടത്തുന്ന കമ്പനികൾ എന്നുള്ള ഒരു ഉൽപ്പന്നം വിൽക്കരുതെന്ന സഹകരണ സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകി. കാലഹരണപ്പെടൽ തീയതിയിൽ കൃത്രിമം കാണിക്കുകയോ ഉപഭോക്തന് അനുയോജ്യമല്ലാത്തവ വിൽക്കുകയോ ചെയ്യുന്ന എല്ലാ കമ്പനികൾക്കെതിരെ കർശന നടപടി തുടരും. സഹകരണ സംഘങ്ങൾ, വിപണികൾ, വിവിധ ഔട്ട്ലെറ്റുകൾ എന്നിവയിൽ നിലവാരമില്ലാത്ത സാധനങ്ങൾ ഇല്ലെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന മെഡിക്കൽ ക്ലിനിക്കുകൾക്കെതിരെ നടപടി ശക്തമാക്കി. കഴിഞ്ഞ 8 മാസത്തിനിടെ സ്വകാര്യ മെഡിക്കൽ ക്ലിനിക്കുകളിലെ പരിശോധനയിൽ 549 നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി ആരോഗ്യമന്ത്രി ഡോക്ടർ ഹമദ് അലാവാദി അറിയിച്ചു. ഗുരുതര ലംഘനങ്ങൾ കണ്ടെത്തിയ 12 സ്വകാര്യ മെഡിക്കൽ ക്ലിനിക്കുകൾ അടച്ചുപൂട്ടി. രാജ്യത്തെ സ്വകാര്യ മെഡിക്കൽ മേഖലയിൽ 3680 ഡോക്ടർമാരും 1592 ദന്ത ഡോക്ടർമാരും 13524 പാരാ മെഡിക്കൽ പ്രൊഫഷണലുകളുമാണ് ജോലി ചെയ്യുന്നത്. രാജ്യത്തെ ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് പരമപ്രധാനമാണെന്നും നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഫോൺ നമ്പറുകളും ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമുകളും ഉപയോഗിച്ചുള്ള തട്ടിപ്പുകളെ കുറിച്ച് ജാഗ്രത പുലർത്താൻ ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിലുള്ളവരെ ലക്ഷ്യം വെച്ച് രാജ്യത്തിന് പുറത്തുനിന്നുള്ള ചിലർ അടുത്തിടെ ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. പോലീസ് വേഷത്തിൽ വാട്സപ്പ് കോളിൽ നിന്ന് വിവിധ നിയമലംഘനങ്ങൾക്ക് പിഴ അടയ്ക്കാൻ ആവശ്യപ്പെടുന്നതാണ് രീതി. ഔദ്യോഗിക കേന്ദ്രങ്ങളിലാണെന്ന് ധരിച്ച് നിരവധി ആളുകൾ ഇവർ നൽകുന്ന അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് കബളിക്കപ്പെട്ടിരുന്നു. ആഭ്യന്തര മന്ത്രാലയം ഈ ആശയവിനിമയങ്ങൾ നിരീക്ഷിക്കുകയും ട്രാക്ക് ചെയ്യുകയും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്ത് സുബിയ മേഖലയിൽ ഡിറ്റക്ടീവായി വേഷം ധരിച്ച് പ്രവാസികളെ കൊള്ളടിക്കുന്ന 3 പേരെ ജഹ്റ സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് പെട്രോൾ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. പരിശോധനയിൽ ഇവരുടെ പക്കൽ നിന്ന് മയക്കുമരുന്നുകളും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട സാമഗ്രികളും അധികൃതർ പിടിച്ചെടുത്തു. ആഭ്യന്തര മന്ത്രാലയത്തിലെ ഓപ്പറേഷൻ റൂമിന് പ്രവാസികളിൽ നിന്ന് നിരവധി പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് രഹസ്യമായി നടത്തിയ അന്വേഷണത്തിൽ ഇവരെ പിടികൂടിയത്. ഇവർ 12-ലധികം പ്രവാസികളെ കൊള്ളയടിച്ചതായി പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതികൾ സമ്മതിച്ചു. രാജ്യത്തെ സ്വകാര്യ പാർപ്പിട മേഖലയിലെ വിദ്യാലയങ്ങൾ 3 വർഷത്തിനകം ഒഴിയണം. നിലവിൽ സ്വകാര്യ പാർപ്പിട പ്രദേശങ്ങളിൽ ഇന്ത്യൻ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ നിരവധി വിദ്യാലയങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഇവ 3 വർഷത്തിനകം മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റേണ്ടി വരും. മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ഏകകണ്ഠമായ തീരുമാനമുണ്ടായത്. മുനിസിപ്പൽ അംഗം നാസർ അൽ അസ്മി അവതരിപ്പിച്ച പ്രമേയത്തിലാണ് തീരുമാനം. രാജ്യത്തെ താമസ നിയമ ലംഘകരുടെ എണ്ണം 121,174 കുറഞ്ഞു. 1 ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് അൽ സബയുടെ നിർദ്ദേശത്തെ തുടർന്ന് കഴിഞ്ഞ കുറേ മാസങ്ങളായി രാജ്യത്ത് ശക്തമായ സുരക്ഷാ പരിശോധന തുടരുകയാണ്. ഇത്തരത്തിൽ നിരന്തരമായ പരിശോധനകൾ തുടരുക വഴി രാജ്യത്തിന് അനധികൃത താമസക്കാരുടെ എണ്ണം ഉടൻ തന്നെ 100,000 താഴെ എത്തിക്കാൻ കഴിയുമെന്നാണ് മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. നേരത്തെ 1.5 ലക്ഷത്തോളം താമസ നിയമലംഘകരാണ് രാജ്യത്തുണ്ടായിരുന്നത്. നിയമലംഘകർ ഏകദേശം 30,000 പേർ കുറഞ്ഞതായാണ് പുതിയ കണക്കുകൾ. പൊതു ധാർമ്മികത സംരക്ഷിക്കുന്നതിനുള്ള വകുപ്പ് പ്രതിനിധീകരിക്കുന്ന ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ പൊതു ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ പ്രവർത്തികളുടെ പേരിൽ 15 കേസുകളിൽ മെഹബൂല, ഹവലി, സാൽമിയ എന്നീ പ്രദേശങ്ങളിൽ നിന്ന് 36 പ്രവാസികളെ അറസ്റ്റ് ചെയ്തു. രാജ്യത്തെ വിവിധ ഗവൺമെന്റുകളിൽ പൊതു പണം പിടിച്ചെടുത്ത് 2 പേരെയും അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ തുടർ നടപടിക്കായി വിവിധ വകുപ്പുകൾക്ക് കൈമാറി. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 19,473 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 18,750 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 269.52 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.